അൻവർക്ക നിലപാടുകളുടെ രായകുമാരനാണ് പോലും. ആര് പറയുന്നു? സ്വയം പറയുന്നു. എന്നാൽ വസ്തുത എന്താണ്? സാഹചര്യത്തിനനുസരിച്ച് ഓന്തുകളെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിൽ നിറം മാറും. ഇതിപ്പോൾ പറയുമ്പോൾ ഒറ്റയടിക്ക് എതിർപക്ഷത്തുള്ളവർ അല്ലെങ്കിൽ അൻവർ ഫാൻസുകാർ പറയാൻ പോകുന്ന വാചകം ഇന്നലകളിൽ നിലപാട് പറഞ്ഞ് പുറത്തേക്ക് പോയതുകൊണ്ടാണത്രേ അദ്ദേഹത്തെ ആക്രമിക്കുന്നത്. എന്നാൽ എന്താണെന്നൊന്ന് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയും. ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു അൻവർ ഇക്കയുടെ മുൻ നിലപാട്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തണം. കാര്യം നിലപാടാണല്ലോ, പറഞ്ഞാ പറഞ്ഞതാണല്ലോ, അതിൽ നിന്ന് അണുകിട വ്യതിചലിക്കാത്ത വ്യക്തിയാണല്ലോ. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 4 അദ്ദേഹം സോഷ്യൽ മീഡിയയിലിട്ടൊരു പോസ്റ്റാണ്. കുറെ നായകൾ കുരച്ചു നിൽക്കുന്ന പടത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്. ടീം ഏഷ്യാനെറ്റിനോടാണ്, നിന്റെയൊക്കെ ടീം ലീഡർ വിനൂവി ജോണിന് ഇവിടെ പട്ടി വില കൊടുക്കുന്നില്ല, പിന്നെയാണിനി അവനെ ബോസായി കാണുന്ന ബാലചന്ദ്രൻ്റെ മോൻ. ഇദ്ദേഹത്തിനെതിരെ വാർത്ത പറഞ്ഞ അനൂപ് ബാലചന്ദ്രനെതിരെയുള്ള പോസ്റ്റായിരുന്നു അത്. അവിടെയും നിന്നിട്ടില്ല, സെപ്റ്റംബർ 5 തൊട്ടടുത്ത ദിവസം വീണ്ടും ഏഷ്യാനെറ്റിനെ ചൂണ്ടി അദ്ദേഹത്തിൻ്റെ മറ്റൊരു പോസ്റ്റ് വരികയാണ്. അതായത് ഏഷ്യാനെറ്റിനെ അധിക്ഷേപിക്കാൻ വേണ്ടിയിരുന്ന പോസ്റ്റാണ്. ഇടത് പാളയത്തിൽ നിന്നുകൊണ്ട് സഖാക്കൾ ഏഷ്യാനെറ്റിൻ്റെ സംഘീവൽക്കരണത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ട് അവരുടെ കൈയടി കിട്ടാൻ വേണ്ടി ഇട്ട പോസ്റ്റായിട്ട് വേണം ഇപ്പോൾ അനുമാനിക്കാൻ. അതിൽ സുജിത് ദാസിനെ സർക്കാർ സസ്പെൻഡ് ചെയ്ത സന്ദർഭത്തിലാണ് പി വി അൻവർ ഏഷ്യാനെറ്റിൻ്റെ വാർത്ത പങ്കുവച്ചുകൊണ്ട് ഇങ്ങനെ കുറിച്ചത്. ആദ്യമായി ഏഷ്യാനെറ്റിൻ്റെ ഒരു വാർത്ത ഷെയർ ചെയ്യുന്നു, അതും വായനക്കാരൻ ഇന്നലത്തെ ബാലചന്ദ്രൻ്റെ മോൻ ആയതുകൊണ്ട് മാത്രം. ചുമ്മാ ഒരു റിവഞ്ച്. വായിക്കുമ്പോൾ ഏഷ്യാനെറ്റിനോടൊക്കെ നേരിട്ട് നിന്ന് പടപൊരുതുന്ന അൻവർ ഇക്ക ഹീറോ അല്ലേ? ഇനി ഇന്നത്തെ ദൃശ്യം കാണാം. നിലപാടുകളുടെ രായകുമാരനാണോ, സാഹചര്യങ്ങൾക്കനുസരിച്ച് നിറം മാറുന്ന ഓന്താണോ എന്ന് നിങ്ങളുടെ ഈ ദൃശ്യം കണ്ടിട്ട് തീരുമാനിക്കൂ. ഞാൻ കുറെ ആയിട്ട് അതിലെ ഓ കേൾക്കാൻ പറഞ്ഞോളൂ. 2021 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയ്ക്ക് ഞാനും പ്രശാന്തും ഇതേപോലെ ആ ഉദായിലെ വീട്ടിലെ തളത്തിലിരുന്ന് നമ്മൾ ചായ കുടിക്കുകയും വർത്താനം പറയുകയും രാഷ്ട്രീയം ചർച്ച ചെയ്യുകയൊക്കെ ചെയ്ത് ഞാൻ ഓർക്കുകയായിരുന്നു രാവിലെ സംസാരിച്ചപ്പോൾ പ്രശാന്തിനോട്. അതെ, അത് ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. പി ജി വന്ന് ആ ചിപ്സ് ഇപ്പോഴും ഉണ്ട് പറയുന്നത് പ്രശാന്ത്. ഞാൻ പറയപ്പോ നമ്മൾ പണ്ടേ ഉള്ളത് ചിപ്സാണ്, ഇപ്പോഴും ചിപ്സാണ് ഉള്ളത്. എല്ലായിടത്തും ക്യാഷ് നട്ടും പിന്നെ എന്താ വേറെ എന്തൊക്കെയാണല്ലോ. അതെ അതെ, അല്ല ഞാൻ ചോദിക്കാൻ വന്നത് ചിപ്സിലും എന്താ പറയാ, ആ വീട്ടിൽ ചിപ്സ് ഉണ്ട്, ചായ കുടിക്ക. ഏഷ്യാനെറ്റ് മാപ്രകളോടൊപ്പം സ്വന്തം വീട്ടിലെ അടുക്കളയിൽ നിന്ന് ചായ കുടിക്കുന്ന അതേ അൻവർ ഇക്ക. ഹ, എന്തൊരു മികച്ച നിലപാട്. അതുമാര് പ്രശാന്ത് നിലമ്പൂർ എന്ന റിപ്പോർട്ടറാണ്. ആരാണ് പ്രശാന്ത് നിലമ്പൂർ? ആദ്യമായിട്ട് അദ്ദേഹം മലപ്പുറത്ത് പോലീസ് അസോസിയേഷന്റെ മീറ്റിംഗിൽ SP ശശിധരനെതിരെ സംസാരിച്ചപ്പോൾ അധിക്ഷേപിച്ചു എന്ന് വാർത്ത കൊടുത്ത അതേ ഏഷ്യാനെറ്റ്. ആ അധിക്ഷേപിച്ചതിന്റെ പേരിൽ വാർത്ത വായിച്ച അനൂപ് ബാലചന്ദ്രൻ എന്ന അവതാരകനെതിരെ അധിക്ഷേപ പോസ്റ്റ് ഇട്ട അതേ അൻവർ. ഇന്നിപ്പോ ഏഷ്യാനെറ്റിനോട് കുണുകുണ വർത്തമാനം പറയുന്ന എന്തെന്ന് കേട്ടെ. പി ജി ഓർമ്മയുണ്ട്, പി ജി നമ്മൾ അന്ന് ചിപ്സും ചായയൊക്കെ കുടിച്ച കാര്യം ഇന്നിപ്പോ അണ്ടിപ്പരിപ്പൊക്കെ മായി മാറി. നല്ല സൂപ്പർ നിലപാടും നല്ല തണ്ടൽ ഉറപ്പും. സാഹചര്യത്തിനനുസരിച്ച് നിറം മാറുന്ന വ്യക്തിയല്ല, ആരെ വേണോ അപ്പ കാണുന്ന സന്ദർഭത്തിൽ മാറ്റി വിളിക്കത്തുമില്ല. കണ്ടില്ലേ, ഈ വ്യക്തിയാണല്ലോ ഇത്രയും കാലം ഈ കാപട്യം കാണിച്ച് എന്തോ നിലപാടിൻ്റെ തേങ്ങാക്കൊലയെന്ന് പറഞ്ഞതും. എന്തായാലും ചില കാപട്യങ്ങൾ ചില സന്ദർഭങ്ങളിൽ പൊളിഞ്ഞു വീഴും, അതിന് അവർ ഓരോ കാരണങ്ങൾ കണ്ടെത്തും. കാര്യം ഇവിടെ നിന്നിട്ട് അപ്പുറത്ത് നടത്തിയതുപോലെയുള്ള കാര്യങ്ങൾ നടത്തിക്കളയാമെന്ന് കരുതിയതാണ്. അതിന് പാടിപ്പുകഴുത്തലുകൾ ഇറക്കി നോക്കി, ചിലരെ പിതാവാണെന്ന് പോലും പറഞ്ഞു. പക്ഷേ ആ വേല കൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കില്ല എന്ന് കണ്ടപ്പോൾ ഉള്ളിലെ ആ ഫ്രോഡ് അറിയാതെ എടുത്ത് പുറത്തു ചാടി. സ്വാഭാവികമല്ലേ, എത്ര കാലം ഒളിപ്പിച്ചു വയ്ക്കാൻ പറ്റും? താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വന്നാൽ ആരും അറിയാതെ ടെററായി പോകും. കാര്യം ബേസിക്കായിട്ട് ഉള്ളിലുള്ളൊരു ഫ്രോഡുണ്ടല്ലോ, ആ ഫ്രോഡിനെ കെട്ടിയിട്ടൊക്കെയായിരുന്നു. നിവർത്തികേട് കൊണ്ട് പുറത്തേക്ക് ചാടിപ്പോയി. അതിന് മാധ്യമങ്ങൾ അവസരം കൂടി ഉണ്ടാക്കിയപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനമാണ്. നാട്ടുകാർ കാണട്ടെ, വിലയിരുത്തട്ടെ, നിലപാടുകളുടെ രായകുമാരനാണോ അതോ അവസരവാദിയായ ഓന്താണോ എന്നുള്ള കാര്യം.